സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 23 തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് തെസലോനിക്കാർക്ക് എഴുതിയ 1 രണ്ടാം അധ്യായം 1-12 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വച്ച് അവമാനിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല. സുവിശേഷം വരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, അത്യാഗ്രഹത്തിൻ്റെ പുറംകുപ്പായം ധരിച്ചിട്ടുമില്ല. അതിന് ദൈവം തന്നെ സാക്ഷി. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി. നിങ്ങളോടുള്ള അതീവ താൽപ്പര്യം നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവനെ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യഭാജനങ്ങളായിരുന്നു. സഹോദരരെ,
ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാപ്പകൽ അധ്വാനിച്ചു. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും നിഷ്കളങ്കവുമായിരുന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ്. പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17:11 മുതലുള്ള വാക്യങ്ങൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമറിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നുപോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, "യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ" എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, "പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ." പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമറിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, "എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു." അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും ദൈവശക്തിയുടെ പ്രകടനങ്ങളാണെന്നും ദൈവത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള അടയാളങ്ങളാണെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി പറയാൻ വന്നില്ല എന്നതിനുമപ്പുറം ശരീരത്തിൻ്റെ ന്യൂനത പരിഹരിക്കപ്പെട്ടിട്ടും ആത്മാവ് സുഖപ്പെടാതിരുന്ന 9 പേരുടെ അനുഭവം എൻ്റെ ജീവിതത്തിലും സംഭവിക്കാനിടയുള്ള സാധ്യതയാണ്. ആത്മാവ് സുഖപ്പെട്ടാൽ ശരീരത്തിൻ്റെ ഏത് ബലഹീനതകളെയും ഉൾക്കൊള്ളാനും ക്രിസ്തുവിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാനും എനിക്ക് കഴിയും. വിജാതീയനൊഴികെ ബാക്കി 9 പേരും ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയപ്പെടാതെ പോയതിൻ്റെ വിഷമം ഈ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഓരോ അത്ഭുതവും ക്രിസ്തുവിലേക്ക് ദൃഷ്ടി പതിയാനുള്ള അനുഭവങ്ങളാകണം. അത്ഭുതങ്ങളും അടയാളങ്ങളും അർഹതപ്പെട്ട അവകാശങ്ങളാണെന്ന് മനസ്സ് പറയുന്നിടത്തോളം കാലം എൻ്റെ ദൃഷ്ടികൾ ക്രിസ്തുവിൽ പതിയുന്നില്ല. എൻ്റെ ആത്മീയത ക്രിസ്തുവിൻ്റെ ആത്മീയതയാകുന്നില്ല. നല്ല തമ്പുരാനെ, എനിക്ക് മുന്നിൽ നീ ഒരുക്കുന്ന ഓരോ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നിന്നിലേക്ക് തിരിച്ചു വരാനുള്ള ഉൾവിളികളാണെന്ന് തിരിച്ചറിയാൻ നീ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗീ പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു.
അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണതയുള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകി വരുന്ന തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ഇന്ന്
കരുത്തുള്ളതാ ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം യേശുവേ എൻ സ്നേഹമേ എനിക്കാശ്വാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ ശ്വാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ ദൈവം എന്നെ കരുതുന്ന ദൈവം എന്നെ നടത്തിയ വഴികളോർത്താൽ എൻ്റെ സ്രഷ്ടാവാം ദൈവം എന്നെ കരുതുന്ന ദൈവം എന്നെ നടത്തിയ വഴികളോർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാവില്ല എത്ര പറഞ്ഞാലും മതി വരില്ല എത്ര സ്തുതിച്ചാലും മതിയാവില്ല എത്ര പറഞ്ഞാലും മതി വരില്ല യേശുവേ എൻ സ്നേഹമേ എനിക്കാശ്വാസം നീ മാത്രമേ യേശുവേ ജീവനേ എനിക്കാനന്ദം നീ മാത്രമേ നിത്യസത്യം നീ മാത്രം എന്നും നീ തന്നെ വഴി നടത്തൂ നിത്യജീവൻ നീ മാത്രം നിത്യസത്യം നീ മാത്രം എന്നും നീ തന്നെ വഴി നടത്തൂ എത്ര പാടിയാലും മതിയാവില്ല എത്ര വർണ്ണിച്ചാലും മതി വരില്ല എത്ര പാടിയാലും മതിയാവില്ല എത്ര വർണ്ണിച്ചാലും മതി വരില്ല എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം യേശുവേ എൻ സ്നേഹമേ എനിക്കാശ്വാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ യേശുവേ
സ്നേഹമേ എനിക്കാശ്വാസം നീ മാത്രമേ യേശുവേ ഇൻ ജീവനേ ീനം ഭരത്തിനാർത്തിരമ്പവേ
സ്നേഹത്തിന്നാഴം ഇന്ന് കാണുന്നു മുൾക്കുരിശിൽ ഞാൻ അഴലല്ല മകളാനായി അകതാരിൽ നിറയൂ നീ ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ നീറുമെൻ്റെ ഹൃത്തിനുള്ളിൽ വാഴുമോ പ്പത്തിൽ ഞാനിന്നീശോയെ നൽകിട നാഥനായി ഏഴയാമെൻ മാനസം ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ